സിറ്റുവേഷനിൽ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നി. ഈ രാജ്യത്ത് ഒരു വിഷയം വരുമ്പോൾ പന്തികേട് തോന്നാനുള്ള ഭരണഘടനാപരമായ അവകാശം എനിക്കുണ്ട്. അപ്പം ഞാനൊരു പന്തികേട് എനിക്ക് തോന്നി, ആ പന്തികേടുണ്ട് എന്ന് പറഞ്ഞ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഒരു ഉപദേശ രൂപമാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞത്. അതിനകത്ത് ഞാൻ ലൗ നേരത്തെ പറഞ്ഞ മാതിരി ലൗ ജിഹാദ് എന്നോ ഇസ്ലാം മതമെന്നോ ഹിന്ദു മതമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷേ മിനിറ്റുകൾക്കകം ഇതിൽ ഈ എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് ജിഹാദികൾ, ഞാൻ ജിഹാദികൾ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, മുസ്ലിം എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്, ജിഹാദികൾ. മുസ്ലിം മതത്തിൽ തീവ്രമായി ചിന്തിച്ച് ഇസ്ലാം രാഷ്ട്രം ഉണ്ടാക്കണം എന്നുള്ള ഓപ്പൺ അജണ്ടയായി നടക്കുന്ന ജിഹാദികൾ എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇസ്ലാം എന്ന വാക്കല്ല, ജിഹാദികൾ. മുസ്ലിം മതത്തിലെ 90% ആൾക്കാരും ഈ ജിഹാദികളുടെ കൂടെയല്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ജിഹാദികൾ കൃത്യമായി എൻ്റെ ഫേസ്ബുക്കിൽ വന്ന് സൈബർ ബുള്ളിങ് തുടങ്ങി. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വാക്കുകളാണല്ലോ, സൈബർ ബുള്ളിങ്. ഈ സൈബർ ബുള്ളിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പലരും എന്നെ വിളിച്ച് പറഞ്ഞു, സാറേ ഈ പറഞ്ഞ മാതിരി ഒരു രക്ഷയില്ല, പല തെറിയാണ് വരുന്നത്, എന്തെങ്കിലും ചെയ്യൂ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് ക്ലോസ് ചെയ്യായിരുന്നു, പബ്ലിക് എന്നുള്ള ഓപ്ഷൻ മാറ്റായിരുന്നു, എൻ്റെ പ്രൊഫൈൽ ലോക്ക് ചെയ്യാമായിരുന്നു. ഞാൻ അതൊന്നും ചെയ്തില്ല, കാരണം ഈ തെറി വരിക എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യവും. ഈ ജിഹാദികളെ ഈ നമ്മുടെ കേരളത്തിൽ എത്ര കൊണ്ടാലും പഠിക്കാത്ത ഹിന്ദു ജനതയുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ള വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് ഞാൻ ചെയ്തത്. ആ ഒരു സൈബർ അറ്റാക്ക് ഒരു 3-4 മണിക്കൂർ തുടർന്നപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു. അതിനകത്ത് ഞാൻ പറഞ്ഞു, ദാ എൻ്റെ ഇൻറ്റൻഷൻ ക്ലിയർ ആയിരുന്നു, അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം നൗ ദേ ഹാവ് സ്റ്റാർട്ടഡ് റിയാക്ട്. അപ്പോൾ ഈ സൈബർ ബുള്ളിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫോൺ കോളുകൾ വരുന്നു, ഇതെല്ലാം വരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ മെസ്സേജ് വളരെ ക്ലിയർ ആയിരുന്നു, കാരണം 15 വർഷമായി അഡ്വക്കേറ്റ് പ്രതീഷ് വിശ്വനാഥൻ ഈ ലൗ ജിഹാദ് എന്ന ഒരു രോഗത്തിനെതിരെ ഉള്ള പോരാട്ടത്തിലാണ്. ഞാനും അതിൻ്റെ ഭാഗം തന്നെയാണ്. ഈ ലൗ ജിഹാദ എന്ന് പറഞ്ഞ വാക്ക് സംഘപരിവാറോ പ്രതീഷ് വിശ്വനാഥോ അഡ്വക്കേറ്റ് കൃഷ്ണരാജോ ഒന്നും ഉണ്ടാക്കിയതല്ല. ഈ ലൗ ജിഹാദ് എന്ന് പറഞ്ഞ വാക്ക് ആദ്യമായി കേരളത്തിലേക്ക് വരുന്നത് 2000 ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വലിയ പിടിയില്ല, അത് ഫോൺ ഇൻകമിംഗ് കോൾ ബ്ലോക്ക് ചെയ്യണ്ടെങ്കിലാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഈ ലൗ ജിഹാദ എന്ന് പറഞ്ഞ ഈ വാക്ക് 2012 ജസ്റ്റിസ് കെ ടി ശങ്കരൻ എന്ന് പറഞ്ഞ ജഡ്ജി ഒരു ബെയിൽ ആപ്ലിക്കേഷൻ്റെ ഓർഡറിനകത്ത് ആ കേസ് പരിഗണിച്ചപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു പന്തികേടുണ്ട് ഈ നടക്കുന്നതിൽ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഡി ജി പിയോട് ആവശ്യപ്പെട്ട പ്രകാരം ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ കളക്ട് ചെയ്തിട്ട് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ 2012 ആദ്യമായി പറയുന്നത് ഇവിടെ ലൗ ജിഹാദ് എന്ന് പറഞ്ഞൊരു ജിഹാദ്, മതം മാറ്റ ജിഹാദ് കൃത്യമായി ഫണ്ടഡായിട്ട് നടക്കുന്നുണ്ട് എന്ന് വ്യക്തമായി 2012 ആദ്യമായിട്ട് വരുന്നത്. പിന്നെ അതിനുശേഷം അച്യുതാനന്ദൻ്റെയൊക്കെ വാക്കുകളൊക്കെ നമുക്കെല്ലാം അറിയാം. പക്ഷേ ഇതെന്തോ ലൗ ജിഹാദുണ്ട് എന്ന് ആരും അംഗീകരിക്കാൻ തയ്യാറായില്ല, ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നഗ്നസത്യം. എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു സംഭവമുണ്ട്, പക്ഷേ ആരും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വം ഇടിഞ്ഞു വീഴും. അപ്പം ഞാനിവിടെ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടാണ്, ലൗ ജിഹാദിനെതിരായിട്ടുള്ള അത് നിയമപരമായ പോരാട്ടം എന്നും ഉണ്ടാവും. മാത്രമല്ല ഈ ലൗ ജിഹാദിൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ലൗ ജിഹാദിൻ്റെ ഒരു ടെൻഡൻസി എവിടെയെങ്കിലും കണ്ടാൽ നമ്മളതൊരു വാണിംഗ് കൊടുക്കേണ്ടത് ഒരു സമാജ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ചുമതലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കാരണം ഞാൻ പറയാം. ഈ നേരത്തെ പറഞ്ഞ മാതിരി ലൗ ജിഹാദിനെതിരായിട്ടുള്ള ലീഗൽ ഫൈറ്റ് 4000 കേസുകളോളം ഈ ലൗ ജിഹാദിൻ്റെ ഭാഗമായി ഹിന്ദു പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി
അതിനെതിരായിട്ട് ഹേബിയസ് കോർപ്പസ് കേസുകൾ ഫയൽ ചെയ്ത് 4000 കേസുകളിൽ ഭാഗവാക്കായ ഒരാളാണ് ഞാൻ. ഈ അച്ഛനമ്മമാരുടെ കരച്ചിലുകൾ കോടതി വരാന്തയിൽ നിന്ന് ഈ പെൺകുട്ടി ഒരാഴ്ചയും അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ഉണ്ട് ഉറങ്ങിയിരുന്ന പെൺകുഞ്ഞുങ്ങൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പം കോടതി വന്നിട്ട് അച്ഛനമ്മ ഹേബിയസ് കോർപ്പസ് കൊടുക്കുമ്പം കോടതിയിൽ തട്ടമിട്ട മുഖമൊക്കെ ഇങ്ങനെ ഇട്ട തട്ടമിട്ടൊരു ഒരു പെൺകുട്ടിയായിട്ട് വന്ന് ഈ മീശ ഇല്ലാതെ താടി മാത്രം നീട്ടി വളർത്തിയ ജിഹാദികളാണെന്ന് വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂടെ വന്ന് അവരെ കോടതിയിൽ കയറ്റി നിർത്തി അച്ഛനെയും അമ്മയും പച്ചയ്ക്ക് പുലഭ്യം പറഞ്ഞ് ഇത് അച്ഛൻ എൻ്റെ അച്ഛനല്ല എൻ്റെ അമ്മയല്ല എനിക്ക് അവരോട് പോകണ്ട എന്ന് പറഞ്ഞ് പോവുകയും അത് കരഞ്ഞ് ബോധം കെട്ട് താഴെ വീഴുന്ന അച്ഛനമ്മമാരുടെ ധാരാളം ആ രംഗങ്ങൾ ആ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവരുടെ വ്യക്തമായ ഞാൻ ഈ 4000 കേസുകളിലും അതിൽ കൂടുതൽ 6000 പെൺകുട്ടികൾ അല്ലെങ്കിൽ 1000 പെൺകുട്ടികൾ കേരളത്തിൽ മിസ്സിംഗ് ആണ്. ഇപ്പോൾ അവസാനം ജസ്നെ ഉൾപ്പെടെ മിസ്സിംഗ് ആണ്, ആർക്കും അറിയില്ല ഇവരെവിടാന്നുള്ളത്. 1000 പെൺകുട്ടികൾ നാണക്കേട് പറഞ്ഞ പല ഹിന്ദു വീട്ടിലെയും ക്രിസ്ത്യൻ വീട്ടിലെയും അച്ഛനമ്മമാർ പുറത്തു പോലും പറയില്ല. ഈ സിറ്റുവേഷനാണ് ഇവർ മുതലെടുക്കുന്നത്. അപ്പോൾ ഈ ഈ ഇത്രയും കേസുകൾ ഹാൻഡിൽ ചെയ്തപ്പോൾ ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇവർക്കൊരു ഒരു ഒരു പ്ലാനിംഗ് ഉണ്ട്, വ്യക്തമായ ഫണ്ടഡ് പ്ലാനിംഗ് ആണ്. ജസ്റ്റിസ് കെ ടി ശരൺ എക്സ്പ്ലെയിൻ ചെയ്ത മാതിരി ഇവർ ഒരു ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഒരു അല്പം ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യും. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിൽ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യും, അവർ സെലക്ട് ചെയ്യും. ആ പെൺകുട്ടികളുടെ അടുത്തേക്ക് 3-4 മുസ്ലിം പെൺകുട്ടികൾ ഇവരുടെ ഫ്രണ്ട്സായി മാറും, തിക് ഫ്രണ്ട്സ് ആവും. വളരെ മനസ്സ് തുറക്കുന്ന രീതിയിൽ മനസ്സ് ഇതാകുന്ന ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള തിക് ഫ്രണ്ട്സ് ആയിട്ട് വരും. ആ പെൺകുട്ടികളാണ് ഒരു മുസ്ലിം പയ്യനെ ഇവളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ നല്ലവനാണ്, അവൻ ഭയങ്കരനാണ് എന്ന് പറഞ്ഞാൽ അവനെ ഒരു ഹീറോ ആയിട്ട് ഇവളുടെ മനസ്സിലേക്ക് കയറ്റിയിട്ട് അവനെ പരിചയപ്പെടുത്തി ഇവർ തമ്മിൽ പ്രണയിക്കാനായിട്ട് ഇവർ കമ്പൽ ചെയ്യുകയാണ്. അങ്ങനെ ഈ ട്രാപ്പിൽ ചാടിച്ചിട്ട് ഈ പെൺകുട്ടികളെ മതമാറ്റുന്നു, ഈ ലവ് ജിഹാദിപ്പെടുത്തുന്നു. ഇത് വളരെ 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 സെറ്റ് പാറ്റേണാണിത്. അപ്പോൾ ഈ ഈ ഡാൻസ് കണ്ടപ്പോൾ ഞാൻ ആകെ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഈ ഡാൻസ് കണ്ട ഡാൻസ് കളിച്ച കുഞ്ഞിൻ്റെ അമ്മമാരോടായിട്ട് അച്ഛനും അമ്മയോടായിട്ട് ഞാൻ പറഞ്ഞു സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അപ്പോൾ അതിനുശേഷം ഉണ്ടായ ചർച്ചകളിലൊക്കെ ഇപ്പം നടക്കുന്നത് എന്താ, ലവ് ജിഹാദ് ഉണ്ട് എന്നിപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നു, ലവ് ജിഹാദ് ഉണ്ട്. പക്ഷേ ഈ ഡാൻസ് ലവ് ജിഹാദായി കാണാൻ പാടില്ല, അത് തെറ്റായിപ്പോയി. കണ്ടത് നമ്മുടെ ഹിന്ദു നേതാക്കളും കീ സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. ലവ് ജിഹാദൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഇത് ലവ് ജിഹാദുമായി സംശയിച്ച് ലവ് ജിഹാദ് എന്ന് സംശയിച്ചത് തെറ്റായിപ്പോയി. കാരണം ഡാൻസിൽ മതമില്ല, ആ കുഞ്ഞുങ്ങൾ ഡാൻസ് കളിക്കുന്ന കണ്ട് നമ്മൾ എൻജോയ് ചെയ്യണം, സംശയമില്ല. ഡാൻസിൽ മതം പാടില്ല, ഒരു കാര്യത്തിലും മതം പാടില്ല. മതം അവനവൻ്റെ വീട്ടിനകത്തും മനസ്സിനകത്തും മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ വാണിംഗ് കൊടുത്തപ്പോൾ അതിനെപ്പറ്റിയുള്ള തുടർന്ന് ചർച്ചകളുണ്ടായപ്പോൾ ലവ് ജിഹാദ് ഉണ്ട് എന്ന കാര്യം അംഗീകരിച്ചു. ഇത് പക്ഷേ ലവ് ജിഹാദ് അല്ല. ഇപ്പം ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, ഇത് ലവ് ജിഹാദ് ആകാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് ലവ് ജിഹാദ് ആണ്. ജാനകിയുടെയും നവീൻ റസാഖിൻ്റെയും സ്നേഹം അല്ലെങ്കിൽ പരിചയം സുഹൃത്ത് ബന്ധം അത് ലവ് ജിഹാദ് ആണ് എന്ന് ഞാൻ പറഞ്ഞില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അത് ലവ് ജിഹാദായി മാറരുത്, അതിനുള്ള ശ്രദ്ധ വേണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ റസാഖിനെ ഒരു മുസ്ലിം പയ്യൻ എന്നതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. നവീൻ റസാഖിൻ്റെ പേര് നവീൻ കുമാർ എന്നാക്കി മാറ്റാൻ എനിക്ക് പറ്റില്ല. നവീൻ റസാഖ് നവീൻ റസാഖ് തന്നെയാണ്, ജാനകി ജാനകി തന്നെയാണ്. അപ്പോൾ അതിനകത്ത് മതം ഞാനൊരു അക്ഷരം വേണ്ടിയിട്ടില്ല, ലവ് ജിഹാ എന്നൊരു കാര്യം ഞാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ വളരെ എന്താ പറയുക, ആവേശ കുഞ്ചികികളായ നമ്മുടെ ജിഹാദി കൂട്ടങ്ങൾ SDPI പോപ്പുലർ ഫ്രണ്ട് തുടങ്ങി നമ്മുടെ കേരളത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയെ ഇസ്ലാം വലിക്കൽ 25 കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 കഴിഞ്ഞാൽ കേരളം മുസ്ലിം രാജ്യമാവും, പിന്നെ 15-20 കഴിഞ്ഞാൽ ഇന്ത്യ തന്നെ ഞങ്ങൾ മുസ്ലിമാക്കും എന്നൊക്കെ ഓപ്പണായിട്ട് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന ജിഹാദി കൂട്ടങ്ങൾ ആവേശത്തോടെ എടുത്ത് ചാടി
എടുത്ത് ചാടി അവർ പറയുന്നത് പലരും പലരും പറഞ്ഞു എയറിലാണ് പോലും ഞാൻ എയർ അതായത് എന്നെ പൊങ്കാല ഇട്ട് എയറി നിർത്തിയിരിക്കുകയെന്നാണ് ഈ മണ്ടന്മാർ വിചാരിച്ചിരിക്കുന്നത് ഈ എയറിൽ നിൽക്കാതിരിക്കാൻ എനിക്ക് എൻ്റെ കമൻ ബോക്സും ക്ലോസ് ചെയ്താൽ മതി ഞാൻ എയറിലൊന്നും അല്ലായിരുന്നു ഐ വാസ് സിംപ്ലി എൻജോയിങ് ദ ഷോ കാരണം ഇവൻ്റെയൊക്കെ തനി നിറം പുറത്തു വന്നു കാരണം ലവ് ജിഹാദ് എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പം ലവ് ജിഹാദ് ചെയ്യുന്നവൻ മാത്രം ഇതിൽ ഹർട്ട് ചെയ്യേണ്ട ഹർട്ടാവേണ്ട കാര്യമുള്ളൂ അവന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പ്രശ്നം തോന്നുന്നുണ്ട് ഈ പോസ്റ്റിൽ ഇത് ഈ ഇതിനകത്ത് ഈ മതം മാറ്റം എന്ന ദുഷ്ചിന്ത ഈ ലവ് ജിഹാദ് ഉപയോഗിച്ച് ചെയ്യുന്നവർ മാത്രം അഫക്റ്റഡ് ആവേണ്ട കാര്യമുള്ളൂ അങ്ങനെ അഫക്റ്റഡ് ആയ ആൾക്കാരല്ല അല്ലെങ്കിൽ ഇപ്പം ലവ് ജിഹാദിനകത്ത് ലവ് ജിഹാദ് ഇല്ല ഇല്ലെങ്കിൽ ഇല്ല ആർക്കും ഒഫൻഡഡ് ആവേണ്ട കാര്യമില്ല പക്ഷെ ഒഫൻഡഡ് ആയത് മുഴുവൻ ഈ ജിഹാദി കൂട്ടങ്ങളാണ് അതിൻ്റെ കൂടെ ജിഹാദികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ മണ്ടൻ കമ്മികളും കമ്മ്യൂണിസ്റ്റുകളും അത് മണ്ടൻ ഞാൻ പറഞ്ഞത് ആ കമ്മ്യൂണിസ്റ്റിനകത്തുള്ള കുറേ ഹിന്ദു മണ്ടന്മാരെ പറ്റിയാണ് പറഞ്ഞത് ബാക്കിയെല്ലാം എല്ലാവരും വെൽ പ്ലാൻഡ് ആണ് കാരണം അവരുടെ ഉദ്ദേശം വളരെ ക്ലിയറാണ് കമ്മ്യൂണിസ്റ്റിനെ പലതവണ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകളുടെ ഉദ്ദേശം വളരെ ക്ലിയറാണ് അവർ ആൻറ്റി ഹിന്ദു ആണ് തുടക്കം മുതൽ കമ്മ്യൂണിസ്റ്റ് എന്ന് കേരളത്തിൽ വന്നോ അന്ന് മുതൽ അവർ തുടക്കം മുതൽ അവരുടെ എല്ലാ സ്റ്റാൻഡുകളും ആൻറ്റി ഹിന്ദു ആണ് സോ അവർ പ്ലാൻഡ് ആണ് അവരിതിനെ ഒരു മറയായിട്ട് ഉപയോഗിച്ചു എന്നുള്ളേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ ഹിന്ദു സമാജത്തിലുള്ള വേറെ ഒരു വിഭാഗം ആൾക്കാർ അവർ വന്നിട്ടുണ്ട് ഇത് വളരെ തെറ്റായിപ്പോയി ഇങ്ങനെ പറഞ്ഞത് കാരണം ഇത് എന്താ പുരോഗമന ചിന്താഗതിയുള്ള ഹിന്ദുക്കൾ ഞാൻ അവരുടെ ഇതൊന്നും പ്രൊഫൈലിൽ അനുഭവത്തിൽ പുതിയ പേരൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടനെ വന്ന് പറഞ്ഞു ഇത് ലവ് ജിഹാദിനെ വെറും ഒരു ഡാൻസിനായിട്ട് കൂട്ടിക്കെട്ടി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം കളഞ്ഞു ഇത് അവർക്ക് അതായത് ജിഹാദികൾക്ക് അടിക്കാൻ കൊടുത്തൊരു വടിയായിപ്പോയിത് അതിൻ്റെ ലോജിക്ക് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല കാരണം ഇതിപ്പോൾ ക്യാമ്പസിലെ കുട്ടികൾ ഞങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഡാൻസ് ചെയ്യും ഞങ്ങൾ ഇനിയും ഡാൻസ് ചെയ്യും ഞങ്ങളുടെ അവകാശമാണ് ഡാൻസ് എന്നെല്ലാം പറയുന്ന കുട്ടികളും ആ ക്യാമ്പസിൽ നിങ്ങളൊന്ന് ആലോചിക്കണം നമ്മളെല്ലാം ഈ സോഷ്യൽ മീഡിയയെ കണ്ടു ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണെങ്കിൽ 500 ജില്ല അല്ലെങ്കിൽ 1000 എനിക്കറിയില്ല എത്ര കണക്കെന്ന് മിനിമം ഒരു 500 കാണുന്ന എൻ്റെ ഒരു ധാരണ ഒരു 500 സ്റ്റുഡൻസ് അവിടെ പഠിക്കുമ്പോൾ ഒരു ബാച്ചിൽ അപ്പം അങ്ങനെ 10,000 പിള്ളേർ പഠിക്കുന്ന ഒരു കോളേജിൽ 4-5 പേരെ ഡാൻസ് ചെയ്യാൻ വന്നിട്ടുള്ളൂ എന്ന് ആലോചിക്കണം അതിലൊരൊറ്റ മുസ്ലിം കുട്ടികളും ഇല്ലയെന്നും ആലോചിക്കണം നമ്മുടെ ഇതിൽ ഇതൊന്നും ഇട്ട് വേഷമിട്ട് മുസ്ലിമാണെന്ന് ഇപ്പം എല്ലാവരും വേഷമിട്ട് മുസ്ലിമാണ് എന്ന് മുമ്പോട്ട് വന്ന് പറയാൻ ധൈര്യം അതായത് ആവേശം കാണിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മുസ്ലിം ഐഡൻറ്റിറ്റി വെളിയിൽ വരുന്നത് വളരെ പ്രൗഡായിട്ട് ഇരിക്കുന്ന നല്ല കാര്യം തന്നെയാണ് അതൊക്കെ അവരുടെ ഇഷ്ടം എന്ത് ധരിക്കണം എന്നൊക്കെയുള്ള അവരുടെ ഇഷ്ടം അപ്പം അങ്ങനെയുള്ള ഒരൊറ്റ കുട്ടികളും അതിനകത്തില്ല 5-6 പേര് 2,000-2,500 പേര് പഠിക്കുന്ന കോളേജിൽ 5-6 പേര് വന്നിട്ട് ദാ ഞങ്ങൾ വീണ്ടും വീണ്ടും ഡാൻസ് മക്കളെ നിങ്ങൾ ഡാൻസ് ചെയ്യണം പക്ഷേ ഈ ഡാൻസ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഡാൻസ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഒരു സംഭവം എല്ലാവരുടെയും മനസ്സിൽ അറിഞ്ഞോ അറിയാതെ വരികയും ഒരു ചർച്ചയാകുകയും ചെയ്തു ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ എല്ലാ വീടുകളിലും ഇത് ചർച്ചയായി ഞാൻ ഒരു കാര്യം ഈ സമയത്തൊന്ന് പറയാം ഈ ജാനകി എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ കൂടെ പഠിച്ചിരുന്ന മറ്റൊരു കുട്ടി ആ കുട്ടിയുടെ അച്ഛൻ എനിക്കറിയാവുന്ന ഒരാളാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല അപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ മകളെയും ഈ ജാനകി എന്ന് പറഞ്ഞ കുഞ്ഞിനെയും കൂടെ ശബരിമലയിൽ 9-ാമത്തെ വയസ്സിലൊക്കെ കൊണ്ടുപോയി വളരെ റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ജാനകി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ പോസ്റ്റ് വന്നതിന് ശേഷം അവർ വളരെ സീരിയസ് ആയിട്ട് പേരൻസും ജാനകിയൊക്കെ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് സോ ദേ ആർ വെരി മച്ച് നോ കോൺഫിഡൻറ്റ് അബൌട്ട് ഹർ അതായിരുന്നു എനിക്കും വേണ്ടിയിരുന്നത് സിമ്പിൾ ഷീ ഷുഡ് ബി അവെയർ ഓൾ സ്റ്റുഡൻസ് ഓൾ പീപ്പിൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അവെയർ ആയിരിക്കണം ഒരു മൂർഖം പാമ്പ് നമ്മുടെ വീട്ടിനകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടാൽ ആ പാമ്പ് അതിനകത്തുണ്ടെന്ന് പറയണോ അതോ പറയാതിരിക്കണോ ഒരപകടം കണ്ടാൽ അത് അപകടമാണ് എന്ന് പറഞ്ഞ ആൾക്കാരെ രക്ഷിക്കണമെന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കണം ഒരു ലവ് ജിഹാദ് എന്നൊരു വാക്ക് ഉപയോഗിക്കാതെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെ ലവ് ജിഹാദ് ആക്കി മാറ്റി
ഇനി ലവ് ജിഹാദ് ആണെങ്കിൽ പോലും ലവ് ജിഹാദ് അത് ചെയ്യുന്നവർ മാത്രം അഫക്റ്റഡ് ആയാൽ മതി. പക്ഷെ അങ്ങനല്ല, ഒരു വിഭാഗം മുഴുവൻ അങ്ങോട്ട് വരുന്നു വെളിയിലേക്ക് വളരെ പ്ലാൻഡ് ആയിട്ട്. ഇവർ വരിച്ചത് ഈ ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഏതാ ഈ നമ്മുടെ കമൻ്റ് ഇട്ട് പൊങ്കാല വെച്ചാൽ ഇതെല്ലാം ഇട്ടിട്ടങ്ങ് ഓടും എന്നാ വരിച്ചത്. ഈ രണ്ട് ദിവസം വരാനൊരു ഒരു ഒരു താമസം വരാൻ ഒരു ചെറിയ കാരണമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ചെന്നൈയിലുള്ള ഞാൻ അത് ഈ പോസ്റ്റ് ഇട്ടാൻ അടുത്ത ദിവസം ചെന്നൈയിലേക്ക് വന്ന് ഇത്ര ജോലി ഉണ്ടായിരുന്നു, ഞാൻ ചെന്നൈയിലാണ്. അതുകൂടാതെ ഈ പോസ്റ്റ് ഇട്ട് അന്ന് വൈകിട്ട് കഴിഞ്ഞ മാസം 31st അമ്പലപ്പുഴ അമ്പലത്തിൽ CPM സ്ഥാനാർത്ഥി, മുസ്ലിമായ CPM സ്ഥാനാർത്ഥി അമ്പലപ്പുഴ അമ്പലത്തിൽ ഇലക്ഷൻ പ്രചാരണത്തിന് കയറിയതിനെ സംബന്ധിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരാ ഹിന്ദു അമ്പലത്തിൽ കയറാൻ പറ്റില്ല, കാരണം നിയമം അതാണ്, ക്ഷേത്ര നിയമം അതാണ്, ഒരാ ഹിന്ദു അമ്പലത്തിൽ കയറാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ അഹിന്ദു അഹിന്ദുവായ CPM സ്ഥാനാർത്ഥിയെ അമ്പലപ്പുഴ അമ്പലത്തിൽ കയറ്റി അത് കയറ്റാൻ കൂട്ടുനിന്ന സഹാക്കളെ എൻ്റെ ഇടപാടുണ്ട്. ഞാൻ ഈ ഇലക്ഷൻ സമയത്ത് ഇതാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താവും, ആലോചിച്ചു വണ്ടൻ ഹിന്ദുക്കളെ എന്ന് പറഞ്ഞു. അത് അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഹേറ്റ് സ്പീച്ച് വരും എന്ന് പറഞ്ഞ് 10-15 ദിവസം കഴിഞ്ഞിട്ട് അതിന് മുമ്പുള്ളൊരു പോസ്റ്റ് എടുത്തു വെച്ചിട്ട് എന്നെ 2 ദിവസത്തേക്ക് ബ്ലോക്ക് ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഈ ബ്ലോക്ക് മാറി കിട്ടിയത്. അതുകൊണ്ട് മാത്രം മാറിയിരുന്നതാണ്. പക്ഷേ എനിക്കിതെല്ലാം കാണാമായിരുന്നു ഇവിടെ നടക്കുന്ന ഇത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹൈക്കോടതിയിലൊരു ഷാനിബാലി വക്കീൽ, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, ഇപ്പോൾ പടത്തിലാകുമ്പോൾ വക്കീലിന് ഭയങ്കര ആഗ്രഹം ഡാൻസ് ചെയ്യണം. വക്കീലിൻ ഡാൻസ് ചെയ്തു ഗംഭീര ഡാൻസ്. അത് നമ്മൾ ജാനകിയായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട, ഒരു കലാരൂപമായിട്ട് കണ്ടാൽ മതി. ഗംഭീര ഡാൻസ് വക്കീൽ ഒരു ഹിന്ദു പയ്യനുമായിട്ട് ഹിന്ദു സഖാവുമായിട്ട് ഒരു ഡാൻസ്, സഖാക്കളുടെ ഒരു പരിപാടിയാണ് ഇതൊക്കെ, ഹൈക്കോടതി സഖാക്കളുടെ ഒരു പരിപാടിയാണ്, ഗംഭീരം ഡാൻസ്. എനിക്ക് മറുപടി. അപ്പോൾ ഈ ഷാനിബാലി എന്ന് പറഞ്ഞ മുസ്ലിം വക്കീല് ഡാൻസ് ചെയ്തിട്ട് ജസ്ല മാടശ്ശേരിയുടെ ഗതികേട് ആ ഷാനിബ വക്കീലിനുണ്ടായില്ല. അപ്പോൾ വക്കീലേ എനിക്കൊരു നന്ദി വേണം, ഒരു സ്മരണം വേണം, വക്കീലിന് ഇങ്ങനെ ഡാൻസ് ചെയ്യാനായിട്ടൊരു അവസരം ഞാൻ ഉണ്ടാക്കി തന്നു തെറിവിളി കേൾക്കാതെ. സ്വന്തം അമ്മയെ കബറടക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ വക്കീലിന് ഡാൻസ് ചെയ്യാനൊരു അവസരം ഉണ്ടാക്കി തന്ന ഈ പാവം പിടിച്ച വക്കീലിനൊരു ഓർമ്മ വേണം, ഒരു സ്മരണ വേണം. അപ്പോൾ അങ്ങനെ വാക്ക് ഒരു 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 ഡാൻസ്. അപ്പോൾ ഈ സൈബർ ബുള്ളിങ് ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. ഇനിയും വേറൊരു വിഭാഗമുണ്ട്, കുറച്ച് വക്കീലന്മാർ ഹൈക്കോടതിയിലെ സഖാക്കന്മാരാണ്. അപ്പോൾ അതിനകത്തൊരു സഖാവ് കയറി TVയിൽ വന്നിട്ട് അങ്ങ് ഒരു വണ്ണമുള്ള സഖാവാണ്, നല്ല ഘടാഗടിയൻ ഒരു വക്കീലാണെന്ന് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നു, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹൈക്കോടതിയിലെ DYFI യൂണിറ്റ്. എൻ്റെ ഭഗവാനെ, ഒന്ന് ആലോചിച്ച് നോക്കുക, ഹൈക്കോടതിയിൽ DYFI യൂണിറ്റ് ഉണ്ട് പോലും. അല്ല, സാക്കളൊക്കെ പോയിരിക്കുന്ന പോക്ക് എവിടാ നോക്കിയ വക്കീലന്മാരെ, ഹൈക്കോടതിയിൽ DYFIയുടെ യൂണിറ്റ് ഉണ്ട് പോലും. അപ്പം DYFI യൂണിറ്റ് ഒരു തീരുമാനം എടുത്തു കേസ് ഫയൽ ചെയ്യാൻ. അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തു കമ്മീഷൻ റൂമിൽ, പോലീസ് കംപ്ലയിൻറ്റ്. അപ്പം ഇവർ ചോദിച്ചു, എന്താ നമ്മുടെ കൈരളിയിലെ സഖാവ്, കൈരളിയിലെ TVക്കാരൻ സഖാവ് ചോദിക്കുന്നു, ഏത് വകുപ്പ് അനുസരിച്ചാണ്? അപ്പോൾ പറഞ്ഞു 153A, 153, 153A, 295A, 298 തുടങ്ങിയ പല വകുപ്പുകൾ പ്രകാരം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വക്കീലിന് വായിച്ചാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ, ഈ സെക്ഷനുകളൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ പാർട്ടി ഒന്നും നോക്കണ്ട. കാരണം പാർട്ടി നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പാർട്ടി സാക്കളെ നോക്കിക്കഴിഞ്ഞാൽ, സാക്കളായിട്ടുള്ള വക്കീലന്മാരെ നോക്കിക്കഴിഞ്ഞാൽ, മിക്കവാറും ഇതൊന്നും അറിയാൻ പറ്റുന്ന വക്കീലന്മാർ അവിടെ ഇല്ല. അതുകൊണ്ടാണ് 100 ചില്ലുവാനും ഗവൺപീഡർമാരുണ്ടായിട്ടും സുപ്രീം കോടതിയിൽ നിന്നൊക്കെ വക്കീലന്മാർ, അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞ വലിയൊരു അഡ്വക്കേറ്റ് ജനറൽ ഇവിടെ ഉണ്ടായിട്ടും സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ട് കേസ് വാദിപ്പിക്കുന്ന പിണറായി വിജയൻ സഖാവ് കേസ് വാദിപ്പിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ വക്കീലന്മാരുടെ, സഖാക്ക വക്കീലന്മാരുടെ കഴിവുകൊണ്ടാണ് എന്നെല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് അത് രാഷ്ട്രീയം നോക്കണ്ട, അതിന് പകരം വക്കീൽ കേസറിയാവുന്ന, ക്രിമിനൽ കേസറിയാവുന്ന ഏതെങ്കിലും നല്ല വക്കീലിനെ ഒന്ന് കണ്ടിട്ട് എൻ്റെ ഈ 2 പോസ്റ്റും, ആദ്യത്തെ 2-ാമത്തെ പോസ്റ്റ് ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് ഇതിനകത്ത് ഏത് വകുപ്പ് നിൽക്കും എന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. വക്കീലെ തള്ളാൻ വേണ്ടിയിട്ട് വെറുതെ പരാതി ഒന്നും കൊണ്ട് കൊടുത്ത് ആളാകാൻ നോക്കണ്ട, ആളാവില്ല, മനസ്സിലായില്ലേ? അതാണ് സഖം. ഇനി അതിൻ്റെ വേറൊരു വിഭാഗം, എൻ്റെ കൂടെ 1985 മുതൽ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 85 ലോ അക്കാഡമി പഠിക്കുന്ന സമയത്ത് സഖാവായിമാർ കുറച്ച് നാളെ സഖാവായിരുന്നു. അപ്പോൾ ആ കാലത്ത് ഞങ്ങളുടെ ഒരു വലിയ തിക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, ലാലു ജോസഫ്, പി പരമേശ്വരൻ നായർ, പിന്നെ വേറെ രണ്ടു പേരെ പറയുന്നില്ല, ഇങ്ങനുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ഈ ലാലു ജോസഫ് എന്ന് പറഞ്ഞാൽ സഖാവ് OJ ജോസഫിൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു,
സുഹൃത്തുക്കളാണെന്ന് ആലോചിക്കണം. അപ്പം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു, പ്രിയ കൃഷ്ണരാജ്, ഞാൻ നിൻ്റെ ഇത്ര അടുത്തറിയാവുന്നത് കാരണം മാത്രം 298 സെക്ഷൻ വെച്ചിട്ടുള്ളവർ പരാതി കൊടുക്കുന്നില്ല, പക്ഷെ മറ്റാരെങ്കിലും കൊടുത്താൽ ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. അപ്പം സഖാവ് ലാലിനോടും എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, സഖാവേ, സഖാവ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് IPC കണ്ട് വായിച്ചിട്ടുള്ളതിന് ശേഷം പിന്നെ വായിച്ച് കാണാൻ സാധ്യതയില്ല, കാരണം അങ്ങ് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് IPC വായിച്ചിട്ട് P പരമേശ്വരൻ നായരോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും 298 നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അദ്ദേഹം ലാലു സഖാവ് ഒന്ന് ഒന്ന് നോക്കണം. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ ഈ പ്രൊഫൈലിൽ ഇത് ലോക്ക് ചെയ്ത് വെക്കാത്തത് കാരണം എൻ്റെയും ഭാര്യയുടെയും മോൻ്റെയൊക്കെ പടം എടുത്തു വെച്ചിട്ട് വെച്ച് താങ്ങിയേക്കുക. അപ്പോൾ ഞാൻ ഇതെല്ലാം കണ്ടിട്ടും കണ്ട് ലോക്ക് ചെയ്യാൻ പോലും പോയില്ല, എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ചു, കാരണം എനിക്കെന്താ അത് അങ്ങനൊന്നും തകർന്നു വിടുന്ന സാധനമല്ല. അപ്പോൾ എന്നെ ഏറെ നിൽക്കുന്ന പടം, പക്ഷെ ആ ഏറെ നിൽക്കുന്ന പടത്തിനകത്തും എനിക്ക് രാജാപാട്ടാണ് തന്നേക്കുന്നത്, രാജാപാട്ട് വേഷമാണ് അതിനകത്ത് ഇടിയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വ്യക്തമായ ധാരണയുണ്ട് ഒരു ക്ഷത്രിയ ബ്ലഡ് ഉണ്ടെന്ന്. അങ്ങനൊന്നും ഇട്ടിട്ട് പോയില്ല, സുഡാപ്പി കമ്മി സാക്കളെ. പിന്നെ എൻ്റെ ഭാര്യ അല്ലമീൻ സ്കൂളിലാണ് ജോലി ചെയ്തത്, എൻ്റെ മോൻ അല്ലമീൻ സ്കൂളിലാണ് പഠിച്ചത്, അതുകൊണ്ട് എനിക്കിഷ്ടം പോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഈ പോലീസ് കംപ്ലയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഫ്ലാഷ് ന്യൂസ് വന്നപ്പോൾ ആദ്യം എന്നെ വിളിച്ചത് കൊല്ലത്തുള്ള അഡ്വക്കേറ്റ് എ ഷാനോസ്, കോൺഗ്രസ്സുകാരൻ അഡ്വക്കേറ്റ് എ ഷാനോസ് ഖാനാണ്. അദ്ദേഹം വിളിച്ചു ചോദിച്ചു എന്താണ് പ്രശ്നം, എന്താ കേസ്. അപ്പം ഞാൻ കാര്യമല്ല എക്സ്പ്ലെയിൻ ചെയ്തു, അത്രയേ ഉള്ളൂ, അത് എനിക്ക് തന്നെ അറിയാമല്ലോ ലൗ ജിഹാദിൻ്റെ കാര്യം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, അതല്ലേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഞാനത് കേട്ടില്ല, ഈ പോസ്റ്ററൊന്നും കണ്ടില്ല, അതാണ് ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിച്ചതാണ്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത് സൈബർ ബുള്ളിങ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഓടുന്നുള്ളതാണ്, അങ്ങനൊന്നുമല്ല. പിന്നെ ചില തമ്പായി സഹാക്കൾ, തമ്പായി സുഹൃത്ത്, തമ്പായി ചേട്ടൻ എൻ്റെ പല്ലടിച്ച് താഴെ ഇടണമെന്നാണ് തമ്പായി ചേട്ടൻ പറയുന്നത്. കാരണം തമ്പായി ചേട്ടൻ പറയുന്നത് ആ കുഞ്ഞിനെ വ്യക്തിഹത്യ നടത്തി, ഏതാ ജാനകി മോളെ. അപ്പോൾ തമ്പായി ചേട്ടാ, ഈ ജാനകി മോളുടെ ഡാൻസ് സോഷ്യൽ മീഡിയയിൽ വൈറലാണെന്നുള്ള തമ്പായി ചേട്ടൻ അറിയാമോ? ഈ ജാനകി മോളുടെ പേരും ജാനകി മോളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പേരും അവരെവിടൊക്കെയാണ് ജോലി ചെയ്യുന്നതെന്നും എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും എല്ലാ എൻ്റെ ന്യൂസുകളിലും വ്യക്തമാണ്. അവിടെ നിന്നാണ് എനിക്ക് ഈ പേര് കിട്ടിയത്. അപ്പോൾ അവരുടെ അച്ഛനെ ഒന്ന്, അച്ഛനോടൊന്ന് സൂക്ഷിച്ചോണേ മോളെ, മോളെ ഒന്ന്, നിങ്ങളുടെ മോളെ ഒന്ന് സൂക്ഷിച്ചോണേ, ഒരു കണ്ണു വേണേ എന്ന് പറഞ്ഞപ്പോൾ എന്ത് വ്യക്തി ഹക്തിയാണ് തമ്പായിച്ചേട്ടൻ എൻ്റെ പല്ലടിച്ചിടാൻ പാകത്തിന്. തമ്പായിച്ചേട്ടൻ പറഞ്ഞ തമ്പായിച്ചേട്ടൻ്റെ മോളെ, തമ്പായിച്ചേട്ടൻ്റെ മോളുടെ മോള ആ സ്ഥാനത്തെങ്കിൽ തമ്പായിച്ചേട്ടൻ പറഞ്ഞ എൻ്റെ പല്ലടിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ രസകരമായ സംഭവങ്ങൾ. പിന്നെ നമ്മുടെ സാജൻ, നമ്മുടെ മറുനാടൻ സാജൻ, സാജനെ ഞാൻ ഒരിക്കലേ ശബരിമല വിഷയത്തിൽ എരുമേലിയിൽ ആദ്യമായിട്ട് ഇതിന് പ്രതിഷേധിച്ചുകൊണ്ടുള്ള നമ്മുടെ യോഹന്നാൻ്റെ എസ്റ്റേറ്റിനകത്തുള്ള പഞ്ചതീർത്ഥ ദേവസ്ഥാനമുണ്ട്, അതിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ഒരു നാമജപയാർത്ഥയും, എനിക്കൊന്ന് കേരളത്തിലെ ആദ്യത്തെ പന്തളം നടത്തുന്നതിനൊക്കെ മുമ്പാണ്, പന്തളത്തൊക്കെ നടത്തുന്നതിന് മുമ്പാണ് ഒരു യോഗവും കൂടി. അതിനകത്ത് നമ്മുടെ രാധാകൃഷ്ണ മേനോൻ ചേട്ടൻ BJP ചങ്ങനാശ്ശേരി അദ്ദേഹമൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ സാജൻ സക്രിയ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു എനിക്ക് രണ്ട് സംസാരിക്കാനുണ്ട്, അവസരം വേണമെന്ന് പറഞ്ഞു, രണ്ട് സമയം വേണമെന്ന് പറഞ്ഞു സാജൻ സക്രിയ ഒന്ന് സംസാരിച്ചു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇയാളെ കാണുന്നത്, അവസാന ആദ്യ അവസരം ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ലാതെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചാനൽ വിട്ടിരിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് RSSകാർ തള്ളി പറഞ്ഞു, സാജൻ സാറേ, ചേട്ടാ, ഞാൻ RSSകാരനാണ് അല്ലെങ്കിൽ BJP എന്നൊന്നും ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല, ഞാൻ അല്ലാതാനും, ഇതെല്ലാം ഞാൻ അനുഭവമുള്ള ഒരാളാണ്, ഞാനൊരു ഒരു ഒരു സ്വാഭിമാന ഹിന്ദുവാണ്. ആ സ്വാഭിമാന ഹിന്ദുവിൻ്റെ കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ഏത് സംഘടനയാണെങ്കിലും, RSS ആണെങ്കിലും BSP ആണെങ്കിലും പിന്നെ ബജ്രംഗ് ദൾ ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെയൊക്കെ അനുഭവമാണ് ഞാൻ. അപ്പോൾ അകത്തായാലല്ലേ എന്നെ പുറത്താക്കാനും അല്ലെങ്കിൽ തള്ളി പറയാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇങ്ങോട്ട് വേണ്ട, ഞാൻ ഒറ്റയ്ക്കുള്ള ഫൈറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കൊരു സംഘടനയും സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ക്ഷേത്രഭൂമി വിഷയത്തിലൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഹിന്ദു സമാജമായ വിഷയങ്ങളിൽ ഒറ്റയ്ക്ക് തന്നെയാണ് പോരാടുന്നത്. അതിനിയും സാജൻ സക്രിയ അല്ല, പിന്നെ എന്താ പറയുന്നത്, തമ്പായി ചേട്ടനല്ല, ഇനിയും ഷാനിബാലി വക്കീലല്ല, ലാലു ജോസഫ് അല്ല, ഇനി ആര് വന്നാലും ഇതൊന്നും ഇട്ടിട്ട് മുമ്പോട്ട് വന്ന് ഇട്ടിട്ട് മുമ്പോട്ട് പോകാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല.
ഇതീ നിലപാട് തന്നെ തുടരും സമൂഹത്തിൽ മതം കലർത്തുന്ന എന്ത് വിഷയത്തിലും ഇടപെടുക തന്നെ ചെയ്യും വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇടപെടും അതിനൊന്നും ആരും ആർക്കും കൈവച്ചാൽ മതി ആ വിരട്ടും കാര്യങ്ങളൊക്കെ കൈവച്ചാൽ മതി ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട് ഫേസ്ബുക്കിൽ എൻ്റെ നമ്പർ ഇട്ട് കൊടുത്തിരിക്കുക എല്ലാവരും വിളിച്ചോളാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഗൾഫിലേക്ക് ഇരുന്നിട്ട് ജിഹാദികൾ വിളിക്കുക ഹലോ ആദ്യം തുടങ്ങും കൃഷ്ണനായ സാറാണോ ഞാൻ അതെ അപ്പോൾ സാറ് പിന്നെ ഞാൻ ആരാ സംസാരിക്കുന്നത് അല്ല ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ഒരു നമ്പർ കിട്ടി അത് കിട്ടിയിട്ട് വിളിക്കുക ഞാൻ ഓഹോ അങ്ങനെയാണ് ആ അപ്പോൾ പിന്നെ എനിക്ക് ഫേസ്ബുക്കിലെ നമ്പർ കിട്ടിയ ആരുടെ നമ്പർ കിട്ടിയാലും ഇയാൾ വിളിക്കുമോ അങ്ങനെ ഞാൻ വേറെ കാര്യം ഞാൻ നരേന്ദ്രമോദിയുടെ നമ്പർ തരാം അല്ലെങ്കിൽ അമിത്ഷായുടെ നമ്പർ തരാം ഒന്ന് വിളിച്ചോ എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യും ബ്ലോക്ക് ചെയ്യും അങ്ങനെ ഒരു 75 കോള് വന്നിട്ടുണ്ട് തെറിയൊന്നും വരണ്ടി തെറി വരുന്നതിന് മുമ്പ് ഞാൻ ഇതിങ്ങനെ ഈ രീതിയിൽ അവോയ്ഡ് ചെയ്താണ് തെറി വന്നിട്ടില്ല പക്ഷേ ഇതെല്ലാം ഉദ്ദേശിച്ചതാണ് എല്ലാവരുടെയും നമ്പറും എൻ്റെ കയ്യിലുണ്ട് എല്ലാവരുടെയും പേരുൾപ്പെടെയാണ് വരുന്നത് കള്ളപ്പേരാണ് അവർ പറയുന്നതെങ്കിലും എല്ലാവരുടെയും നല്ല കടാകടി മുസ്ലിം നാമധാരികളാണ് ഈ വിളിക്കുന്നതെല്ലാം ഇതെല്ലാം ജിഹാദി മെൻറ്റാലിറ്റി ഉള്ളവരാണ് ഈ വിളിക്കുന്നതെല്ലാം എനിക്ക് ഇഷ്ടംപോലെ മുസ്ലിം ക്ലയൻസ് ഉണ്ട് ഇഷ്ടംപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട് അവരാരും ജിഹാദികളല്ല ഒരു ജിഹാദിയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ അവോയ്ഡ് ചെയ്യും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ അഭ്യാസം വരട്ടുമെന്നും ഇങ്ങോട്ട് വേണ്ട എന്നെ അറിയാവുന്ന മുസ്ലിം സുഹൃത്തുക്കൾക്കും ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്കും ഞാൻ ആരാണെന്നറിയാം ഞാൻ മതം സംസാരിക്കുന്ന ആളല്ല മതം കലർത്തിയാൽ ജീവിതത്തിൽ മതം കലർത്തിയാൽ അത് ഹിന്ദുവിനെതിരായിട്ട് വന്നാൽ തീർച്ചയായിട്ടും ഞാൻ മുമ്പിൽ നിൽക്കും അത് മതമാണെന്നും അത് വർഗീയമാണെന്നും ഞാൻ വിളിച്ചു പറയുക തന്നെ ചെയ്യും മതം കലർത്തുന്നത് ഹിന്ദുക്കളല്ല ഇവിടെ ക്രിസ്ത്യാനികളുമല്ല മതം കലർത്തുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് അത് മുസ്ലിങ്ങളെ ഒരു വിഭാഗം ഈ ജിഹാദി വിഭാഗം എല്ലാ മുസ്ലിങ്ങളും മുസ്ലിങ്ങളിൽ ജിഹാദി വിഭാഗം പി സി ജോർജ് പറഞ്ഞ മാതിരി ജിഹാദികൾക്കെതിരെ പോരാട്ടം തന്നെയാണ് ഒരു കോംപ്രമൈസും ഇല്ല അതിന് ഒരു കോംപ്രമൈസും ഇല്ല ഇനി എത്രയൊക്കെ എത്ര വിളിച്ചാലും ജിഹാദികൾക്കും സഖാക്കൾക്കും എതിരെ നിർത്താത്ത പോരാട്ടം തന്നെയാണ് കാരണം രണ്ടുപേരും ഹിന്ദുവിനും ഹിന്ദു സമാജത്തിനും പൂർണ്ണമായിട്ട് എതിരാണ് സന്ധിയില്ലാത്ത സമരമാണ് മതത്തിൽ ഈ മതം കലർത്തിയത് ഭക്ഷണത്തിൽ മതം കലർത്തിയത് ആരാണ് ഇവിടെ ഹലാൽ മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ നിർബന്ധമായി ഹലാൽ അടിച്ചേൽപ്പിക്കുന്ന ആരാ ചെയ്തത് ഹിന്ദു സമാജമാണോ ചെയ്തത് അഡ്വക്കേറ്റ് കൃഷ്ണരാജാണോ ചെയ്തത് ഹലാലിനെതിരെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കി നോ ഹലാൽ മൂവ്മെൻ്റ് ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ് അതിനൊരു ഒരു കൗണ്ടർ നറേറ്റീവ് ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ് അതിനിയും ഉണ്ടാക്കും അതിനകത്താണ് ആദ്യത്തെ പ്രശ്നം പിന്നെ ക്ഷേത്രഭൂമികൾ ഒരുപാട് പേരും ഈ കയ്യേറിയിരിക്കുന്നുണ്ട് ആ കയ്യേറിന് പുറത്താക്കുമ്പോൾ തീർച്ചയായിട്ടും എതിരുണ്ടാവും ഈ എതിർപ്പെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ ഈ പരിപാടിക്ക് ഇറങ്ങിയത് അല്ലാതെ വെറുതെ ഒന്നുമല്ല ഇനി ഫിസിക്കലായിട്ട് അങ്ങനെന്തെങ്കിലും ചെയ്ത് കളയാമെന്നാണെങ്കിൽ വരൂ വരൂ ഒറ്റ മരണമേ ഉള്ളൂ ഒറ്റ മരണം അന്തസ്സായിട്ടേ മരിക്കുള്ളൂ അതിന് ആരും തർക്കവും വേണ്ട ആരും വരട്ടുമായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ദിവസം വരാൻ താമസിച്ചത് ഈ ഫേസ്ബുക്കിനകത്തുള്ള ജിഹാദി സുഹൃത്തുക്കളുടെ ഹെൽപ്പ് കാരണമാണ് രണ്ട് ദിവസം വരാൻ ഡിലേഡ് ആയത് ഏറെയും താഴെ ഇറങ്ങാനുള്ള താമസമൊന്നുമല്ല നല്ല ഗംഭീരമായിട്ട് ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരുമായിട്ടും പറയാം ദേവീത് ഈ ഹിന്ദു സമാജത്തിനെതിരെ വരുന്ന ത്രെട്ടുകൾ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല പച്ചയ്ക്ക് തുറന്നു പറയാനും അതിനെതിരെ പോരാടാനും തയ്യാറാവണം അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കേണ്ട ഒരു കാര്യമില്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാൻ ഞാൻ സൗകര്യമില്ല ഹിന്ദു സമാജ വിഷയത്തിൽ ഒരു രാഷ്ട്രീയമായ ശരി ഇല്ല ഒറ്റ ശരിയേ ഉള്ളൂ സനാതനധർമ്മത്തിൻ്റെ വിജയം ആ ഒരൊറ്റ ശരിയിലേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ സനാതനധർമ്മത്തിനെ തള്ളി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് നടത്തിയിട്ട് 10 വോട്ടിന് വേണ്ടി ഞാൻ രാഷ്ട്രീയക്കാരനല്ല എനിക്ക് ആരുടെയും ഇതും വേണ്ട സർട്ടിഫിക്കറ്റും വേണ്ട ഒരു കോംപ്രമൈസും ഇല്ല ഹിന്ദു സമാജത്തിൻ്റെ വിഷയത്തിൽ ഹിന്ദു സമാജത്തിന് അനുകൂലമായ സ്റ്റാൻഡ് അല്ലാതെ ഒരു കോംപ്രമൈസും അതിനകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു ഉണർന്നുയർന്ന് പ്രവർത്തിക്കുക എല്ലാവരും ചിന്തിക്കുക പുറത്തിറങ്ങി ധൈര്യമായിട്ട് ഹിന്ദുവാണ് ഹിന്ദു സ്വാഭിമാന ഹിന്ദുവാണ് എന്ന് പറയാനുള്ളൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു ആർജവം നിങ്ങൾ നോക്കൂ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ വളരെ മുമ്പോട്ട് പോവുകയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്തു വളരെ പെട്ടെന്ന് അവരുടെ സമാജത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ത്രെട്ട് എന്താണ് സമാജ
വളരെ പെട്ടെന്ന് മനസ്സിലാക്കി, വളരെ പെട്ടെന്ന് അവരെല്ലാ സഭകളിലും കാര്യങ്ങൾ സംസാരിച്ചു, എല്ലാ പള്ളികളിലും വിളിച്ചു, അവർക്കിപ്പോൾ എല്ലാ മീറ്റിങ്ങുകളുണ്ട്, അവർ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കുടുംബ പിന്നെ സമ്പർക്കത്തിന് പോയപ്പോൾ കാണുന്ന കാഴ്ച വളരെ ദയനീയമാണ്. അമ്മ അച്ഛനമ്മമാരെല്ലാം ഉയർന്ന വീട്ടിലെ കുട്ടികൾ, അച്ഛനമ്മമാർ പറയാം അവരൊക്കെ എല്ലാം ലിബറലായിട്ട് ജീവിക്കുന്നവരാണ്, അവരൊന്നും പൂജാമറി ഇരിക്കില്ല. ഇതാണ് സിറ്റുവേഷൻ. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അവയർനെസ്, നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഒരു ഒരു ശക്തിയും പറഞ്ഞ് മനസ്സിലാക്കാതെ ഈ ലിബറൽ സഖാക്കൾ നമുക്ക് പകർന്നു തന്ന, നമ്മുടെ ഹിന്ദുക്കൾക്ക് മാത്രമായി സഖാക്കൾ സ്പെഷ്യലായിട്ട് തന്ന ട്രെയിനിങ്ങാണ് ഈ മതേതരത്വം. ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഒരു ക്യാപ്സ്യൂളാണ് ഈ മതേതരത്വം. അത് മുസ്ലിമിനൊന്ന ബാധകമല്ല. ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ കാര്യം, മുസ്ലിമിൻ്റെ മുസ്ലിമിൻ്റെ കാര്യം ഉറച്ചു പറയാം. അത് ന്യൂനപക്ഷ അവകാശമാണ്. ഹിന്ദു എന്നൊരു വാക്ക് ഉച്ചരിച്ചാൽ, നമ്മൾ പുറത്തിറങ്ങി ഹിന്ദു എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ, ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർഗീയനാണ്. അപ്പം ഈയൊരു അവസ്ഥയിൽ നമ്മളെ കൊണ്ട് എത്തിച്ചു എല്ലാവരും കൂടെ, നമ്മളെ ഷണ്ടന്മാരാക്കി. ഇപ്പം ഈ സൈബർ അറ്റാക്കും അതാണ്, നമ്മളെ തളർത്തി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. ഇവർ ധരിച്ചിരിക്കുന്ന ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എയറിൽ നമ്മൾ നിൽക്കുന്ന ഇതൊക്കെ എന്തൊരു മണ്ടൻ ചിന്താഗതി. ഇതൊക്കെ പഴയ കാലമാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ വേറെ പുതിയ ഐറ്റമായിട്ട് വാ, നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇത്രയും എന്നെ കേട്ട് ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും എൻ്റെ കൂടെ എല്ലാവരും കാണണം. ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. വളരെ ശക്തമായിട്ട് തന്നെ നമ്മുടെ സമാജ പ്രവർത്തനത്തിന്, സമാജത്തിൻ്റെ ശക്തിക്കും സമാജത്തിൻ്റെ പ്രൊട്ടക്ഷനുമായിട്ട് എൻ്റെ ജീവൻ ഉണ്ടാകുന്ന കാലം ഞാൻ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും. എൻ്റെ മുൻപന്തി കാണും. എനിക്ക് അതിനകത്ത് ആരുടെയും പിന്നെ മതേതരത്വ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. ഞാൻ വർഗീയനാണ്, ഞാനൊരു ഹിന്ദു വർഗീയനാണ്. ബട്ട് ഐ എം നോട്ട് ആൻറ്റി മുസ്ലിം, ഐ എം നോട്ട് ആൻറ്റി ക്രിസ്ത്യൻ. ഐ എം ഓൺലി കൺസേൺ അബൌട്ട് ഹിന്ദു സമാജം. എൻ്റെ ഞാൻ ജീവിക്കുന്ന, ഞാൻ ജനിച്ച് ഞാൻ വളരുന്ന എൻ്റെ സമാജത്തിൻ്റെ കെട്ടുറപ്പിനും ശക്തിക്കും വേണ്ടി അത് മാത്രമേ എൻ്റെ കാര്യം ചിന്തയുള്ളൂ. ഐ എം ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് അതേഴ്സ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ മതേതരത്വം എട്ടായി മടക്കി പോക്കറ്റി വെച്ചേക്കൂ. ആ മതേതരത്വം എനിക്ക് താല്പര്യമില്ല പിന്തുടരാൻ. അതുകൊണ്ട് നന്ദി, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ അയ്യപ്പൻ തുടങ്ങട്ടെ. സ്വാമിയേ ശർണ അയ്യപ്പ.